ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് ഇഫ്താർ വ്ളോഗായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ചെറിയൊരു പ്രത്യേകതയും കൂടിയുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം കൂടിയുണ്ട്. അപ്പം അതിന് പോകുന്നതും പിന്നെ ഇതിൽ ചെറിയൊരു റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് റമദാനിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പ്രത്യേകിച്ച് നോമ്പിന് എന്താ പറയുക, നേരത്തെ എല്ലാം റെഡിയാക്കി വെക്കുക. അതായത് ഏകദേശം ഒരു 4 മണിയാകുമ്പോഴാണ് കിച്ചണിലേക്ക് ഇറങ്ങൽ. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക, അപ്പോൾ അതേപോലെ 4 മണിക്ക് കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ സ്നാക്കിലേക്ക് വേണ്ടിക്കൊരു ചെറിയൊരു മസാല റെഡിയാക്കാനുണ്ട്. അപ്പം ബീഫ് വെച്ചിട്ടാണ് ഈ ഒരു മസാല റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രെഡ് പോളയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്കായിട്ട് ഞാനിവിടെ മസാല റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ മസാലയൊക്കെ റെഡിയാക്കുന്ന പോലെ തന്നെ കുറച്ച് എന്താ പറയുക, നമ്മൾ പാൻ വെച്ച് കൊടുക്കുക, ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക, ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ നമ്മളെ മഞ്ഞൾപ്പൊടി, ഉപ്പ് അതൊക്കെ ചേർത്തിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം അത് എവിടെ നിന്ന് ആവട്ടെ, ആ സമയം കൊണ്ട് തന്നെ നമുക്കൊരു നമ്മളെ ബീഫെല്ലാം ഒന്ന് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് സാധാ നമ്മളെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, മിക്സിയിലൊന്ന് ഇട്ടിട്ട് ഇത് എന്താ പറയുക, ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമ്മളെ കയ്യിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇതൊന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഏകദേശം നമ്മൾ ഉള്ളിയിടാന്ന് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകിൻ്റെ പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം കുറച്ച് അധികം തന്നെ മസാല ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതായത് ഞാൻ എപ്പോഴും ഇങ്ങനെ കൂടുതലായിട്ട് ചെയ്ത് വെക്കും. കാരണം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ മസാലയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയില്ല. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇത്രയധികം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ ചെറിയൊരു ഒരു സ്നാക്കെല്ലാം ആക്കുന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും ഉള്ളിയും ഇതൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് മസാല റെഡിയാക്കിയെടുക്കാം. അപ്പം നമ്മൾ മസാലയുടെ ഏകദേശം ഒന്ന് ഉള്ളിയിലൊന്ന് വഴന്ന് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബീഫ് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് എന്താ പറയുക, നമ്മളെ ഗരം മസാല ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഗരം മസാല പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒന്നും അളവ് ഞാൻ ഇതിൽ പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് കൂടുതലായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അളവുകളൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര പോരാ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് മസാല റെഡിയാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മളെ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഈ ഒരു മസാല ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ ബീഫ് മസാലയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ചെറിയൊരു ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പോള ഏതിലാണോ റെഡിയാക്കുന്നത്, അതായത് ഇതുപോലത്തെ പാനിലല്ലേ നമ്മൾ ഉണ്ടാക്കൽ, അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ. അതിനുശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലാണ് നമ്മളെ ഈ ഒരു പോള എല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു പോള ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബ്രെഡ് ഇതിൽ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പാനിൽ ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഈ ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ നമ്മൾ പിന്നെ അവർ കട്ട് ചെയ്ത ഭാഗം വെറുതെ വേസ്റ്റായി പോകുമല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം.
നമ്മൾ ഫസ്റ്റ് ലെയർ ഇടുക, ഏകദേശം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ പറയുക, ആ ഒരു സൈഡിലെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സൈഡിലെല്ലാം ചെറിയ പീസസ് എടുത്തിട്ട് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു മസാല കറക്റ്റായിട്ട് അതിൽ തന്നെ നിൽക്കും, ഇല്ലെങ്കിൽ ജസ്റ്റ് അതിങ്ങനെ പുറത്തേക്ക് പോകല്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു സൈഡിനായിട്ട് ബ്രെഡ് പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മസാല ഇതിൽ ഫുള്ളായിട്ടൊന്ന് എന്താ പറയുക സ്പ്രെഡാക്കി കൊടുക്കുക, ഫുള്ളായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. ഇനി ആ ഒരു മസാല ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് വീണ്ടും മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്നുകൂടി ബ്രെഡ് സ്ലൈസ് എല്ലാം ഇതുപോലെ തന്നെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ കയ്യിൽ എന്തായാലും ഒരു കുറച്ച് ബാലൻസ് ആയിട്ട് ആ ഒരു മുട്ടേൻ്റെ ഇതുണ്ടാവുമല്ലോ, ആ ഒരു ബാറ്റർ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു ബാറ്റർ അവൻ്റെ ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനലി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മല്ലിയിലയോ ഒന്നിക്കിൽ മല്ലിയില ഇതുപോലെ വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും തക്കാളി അങ്ങനത്തെ എല്ലാം ചെറിയ രീതിയിൽ എന്താ പറയുക റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാടുന്നാവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ വേറൊരു സ്നാക്കും കൂടി റെഡിയാക്കാൻ നേരിച്ചു. അപ്പോൾ ഈ ഒരു പ്രത്യേകിച്ച് റെസിപ്പീസ് ഒന്നും ഇല്ല, നമ്മളെ ചക്ക ഉണ്ടല്ലോ, അപ്പോൾ നല്ല വെരിക്ക ചക്ക കിട്ടിയിട്ടുണ്ടെ, അപ്പോൾ ഇതൊന്ന് പൊരിച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് റെഡിയായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മളെ ഈ ഒരു ബ്രെഡ് പോളയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയാലും മതി, ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മളെ നോമ്പൊരിക്കേണ്ട ആ ഒരു ടൈമായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ജ്യൂസും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു ലൈം ജ്യൂസും പിന്നെ നമ്മളെ പൈനാപ്പിൾ വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി ഞാനിതിൽ കാണിക്കുക. നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ സാധാരണ പൈനാപ്പിൾ ജ്യൂസെല്ലാം ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് ചെറിയൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ പൈനാപ്പിൾ നല്ലപോലെ തൊലിയെല്ലാം കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് പറിക്കാനായിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ സാധാരണ ഞാൻ നേരത്തെ എല്ലാം പറിച്ച് വെക്കലുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ ആ ഒരു ഫ്രഷ്നെസ്സോടെ നമ്മൾ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവല്. അപ്പോൾ നമ്മളെ പൊതീന ഇല ഉണ്ടല്ലോ, അപ്പം പൊതീന ഇല ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മിക്സിയുടെ ജാർ എടുക്കുക, നമ്മളെ പൈനാപ്പിൾ കട്ടിങ്സ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ പൊതീന ഇലയും കൂടി ഇട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ വന്നിട്ട് നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ. ഈ ഒരു ജ്യൂസ് എന്താ പറയുക, ആ ഒരു പൊതീന ഇലേൻ്റെ മൊത്തത്തിൽ അങ്ങോട്ട് ഫ്ലേവറൊന്നും അങ്ങനെ വരില്ല, എന്താ പറയുക ആ ഒരു സ്മെല്ല് ഉണ്ടാവില്ല. അപ്പോൾ ചില ആൾക്കാർക്കൊന്നും ആ ഒരു സ്മെല്ല് അങ്ങനെ ഇഷ്ടപ്പെടില്ല, പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ വന്നിട്ട് നമ്മളെ റംബൂട്ടാൻ കണ്ടോ. അപ്പോൾ ഈ ഒരു റംബൂട്ടാൻ വന്നിട്ട് നമ്മളിവിടെ പിടിച്ചതാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇത് പിടിച്ചിട്ടുണ്ടായത്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് എല്ലാം ഇത് പറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിൽ നിന്ന് എന്താ പറയുക ക്ഷമേ ഇല്ല, അതുകൊണ്ട് കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു റെഡ് കളറല്ല ഉണ്ടാവല്. ഈ ഒരു ടൈപ്പ് കളറായാലും നല്ല ഉണ്ട് കേട്ടോ. അതിൻ്റെ ആ ഉള്ളിലെ പൾപ്പ് നല്ലൊരു ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കുറച്ചൊന്ന് തൊലിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നോമ്പൊരിക്കേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ജ്യൂസെല്ലാം ഒന്ന് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ജ്യൂസ് വന്നിട്ട് നല്ല ഒരു ഫ്രഷ്നെസ്സോടെ നമ്മൾ ചെയ്താൽ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇങ്ങനത്തെ ജ്യൂസെല്ലാം ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക ആ ഒരു നമ്മൾ ആ ഒരു ടൈമാകുമ്പോൾ നമ്മൾ ചെയ്ത് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ആ ഒരു ജ്യൂസിന് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ജ്യൂസ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ജ്യൂസിന്. അപ്പം നോമ്പൂറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിസ്കാരവും ഒക്കെ അങ്ങ് കഴിഞ്ഞ് ഇനിയുള്ള പരിപാടിയാണ് നമ്മളെ കല്യാണത്തിന് പോകുക. അപ്പം കല്യാണം വന്നിട്ട് എൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെ നമ്മളെ നെയ്ബറും കൂടിയാണ് കേട്ടോ ആൾ. അപ്പോൾ അവരെ കല്യാണത്തിൻ്റെ ആവരം അവിടത്തേക്ക് പോവാണ്.
പിന്നെ വന്നിട്ട് ഇപ്പോൾ കോവിഡിൻ്റെ ആ ഒരു ഇതൊക്കെ കൂടി കൂടി വരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. എന്താ പറയുക, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് അതൊക്കെ കഴിഞ്ഞ് ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നിട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ കുഞ്ഞ് ഇഫ്താർ വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.